നിങ്ങൾ ജീവിതത്തിന്റെ അകത്തിൽ സക്സസ് ആകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത അഭിഷേക തൈലം വീണ ദാവീദ് ദാവീദിനെ എതിരെ നിൽക്കുന്ന ഷൗൽ രാജാവിനെ പറ്റി ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിലൊക്കെയും വ്യക്തമായിട്ട് കണ്ട് അവസാനം അതിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഷൗൽ രാജാവ് മരണപ്പെട്ടു. രണ്ട് ശമൂവേലിന്റെ പുസ്തകത്തിന്റെ അകത്തിലേക്ക് കയറുമ്പോൾ ദാവീദ് രാജസ്ഥാനത്തിലേക്കൊക്കെ വരുന്നത് നമ്മൾ കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായമാണ്. അതിന്റെ അകത്തിലേക്ക് വരുമ്പോൾ യഹൂദയ്ക്ക് രാജാവാകുന്ന ദാവീദിനെ പറ്റി ശമൂവേൽ പ്രവാചകന്റെ ആ പുസ്തകത്തിന്റെ അകത്തിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 5-ാം അധ്യായമാണല്ലോ. 5-ാം അധ്യായത്തിന്റെ അകത്തിൽ ദാവീദ് ഇസ്രായേലിന് രാജാവാകുന്നത് ഇസ്രായേലിന് രാജാവാകുന്ന ഭാഗങ്ങളെ പറ്റി നമുക്ക് ഇതിന്റെ അകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ അകത്തിൽ രാജാവായ ദാവീദ് താൻ സ്വയം ഇഷ്ടപ്രകാരമല്ല തന്നെ രാജാവാക്കുന്നതാണ് ഇതിന്റെ അതിൽ കാണുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, താൻ സ്വയം താൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിൽ പോലും സ്വയം താൻ ഒന്നിനു വേണ്ടിയും ആഗ്രഹിക്കുന്നില്ല, സ്വയം താൻ തന്റെ രാജസ്ഥാനത്തിന് വേണ്ടി മുൻപോട്ട് പോകുന്നില്ല. പക്ഷേ ഇവിടെ തന്നെ രാജാവെന്ന ഗോത്രങ്ങളെല്ലാം തന്നെ രാജാവാക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തിലെ അധ്യായത്തിൻ്റെ അകത്തിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ തന്നെയും യുദ്ധങ്ങളെപ്പറ്റിയും മറ്റു കാര്യങ്ങളെയൊക്കെ പറ്റി പറയുമ്പോൾ തന്നെയും ഇതിൻ്റെ അകത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നുവെന്ന് ഈ അധ്യായത്തിൻ്റെ അകത്തിൽ കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ അകത്തിൽ ദാവീദ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ സക്സസ് ആയത് എന്നുള്ളത് ഈ അധ്യായത്തിൻ്റെ അകത്തിൽ കാണുന്നുണ്ട്. ഷൗൽ തന്നെ ഒരുപാട് ഉപദ്രവിച്ചു, പക്ഷെ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അകത്തിൽ സക്സസ് ആയതിൻ്റെ പിമ്പിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ പ്രബലനായി തീർന്നത് സക്സസ് ആയി തീർന്നു എന്നുള്ളത് ഈ ബൈബിൾ ഭാഗത്തിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നിൽ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആയി തീരുമെന്ന് ദൈവജനം നമ്മളോട് പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ അകത്തിൽ ദാവീദ് മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൻ്റെ അകത്തിൽ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് താൻ യുദ്ധങ്ങളിൽ വിജയിച്ചു. അതുമാത്രമല്ല, ദാവീദിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രസക്തമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്? ദാവീദ് ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കറിയാം, 1 ശമൂവേലിന്റെ പുസ്തകത്തിന്റെ അകത്തിൽ കാണുന്നു ദാവീദ് ഫിലിസ്ത്യനായ മല്ലനായ ഗോലിയാത്തിനെ തറപറ്റിച്ച കാര്യം കാണുന്നുണ്ട്. ആ പ്രസക്ത ഭാഗത്തിന്റെ അകത്തിലും ദൈവം തന്നെയോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ താൻ തറപറ്റിച്ചു. ഇപ്പോൾ നോക്കിക്കോണമേ, ദാവീദ് ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപായിട്ട് തന്നോടുകൂടെ ദൈവം ഉണ്ടെങ്കിൽ പോലും ദൈവത്തോട് താൻ അരുളപ്പാട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുകയാണ്, താൻ ഈ യുദ്ധത്തിന് പുറപ്പെടണമോ എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. നോക്കിക്കോണമേ, ഇത്രയും വലിയ രാജസ്ഥാനത്തിൽ ഇരിക്കുന്ന വ്യക്തി, ഇത്രയും വലിയ അഭിഷിക്തനായ വ്യക്തി, ഇത്രയും വലിയ ഉന്നതിയിൽ ഇരിക്കുന്ന വ്യക്തി താൻ തന്നെ തീരുമാനമെടുക്കാതെ ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിൻ്റെ അകത്ത് ഞാൻ പുറപ്പെടണമോ, ഈ യുദ്ധത്തിൻ്റെ അകത്ത് പോയാൽ ഞാൻ വിജയിക്കുമോ എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ദാവീദിനെ ഇതിൻ്റെ അകത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിന് ദാവീദിനോട് ദൈവം ഉത്തരം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ യുദ്ധത്തിൻ്റെ അകത്തിലേക്ക് പുറപ്പെടുക, നീ ഉറപ്പായിട്ടും ജയിക്കും, ഞാൻ നിനക്ക് മുൻപായിട്ട് സഞ്ചരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് യുദ്ധം ചെയ്യും, നിനക്ക് മുൻപായിട്ട് യുദ്ധം ചെയ്യുമെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തോട് സംസാരിക്കുന്നത് നല്ലതാണ്. ദൈവത്തോട് അരുളപ്പാടുകൾ ചോദിച്ച് ദൈവത്തിന്റെ ഗൈഡൻസ് പ്രകാരം മുൻപോട്ട് പോകുന്ന ദാവീദിനെ പറ്റി ബൈബിൾ പറയുന്നു, അവൻ മേൽക്കുമേൽ പ്രബലനായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം? മറ്റൊന്നുമല്ല, നമ്മൾ ജീവിതത്തിന്റെ അകത്തിൽ സക്സസ് ആകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. പുതിയ നിയമത്തിന്റെ അകത്തിൽ യേശു കർത്താവ് ഈ ഭൂമണ്ഡലങ്ങളെ, ലോകത്തെ മുഴുവനും നാം രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവത്തിന്റെ അനുവാദത്തോടുകൂടെ ഈ ഭൂമിയിലേക്ക് പൂജാതനായ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? യേശുക്രിസ്തു ചെയ്ത ഒരു കാര്യം, താൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ താൻ ഓരോ കാര്യവും ചെയ്തത്
പിതാവായ ദൈവത്തോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്നപ്പോഴും പിതാവിനോട് ചോദിച്ചിട്ടാണ് യേശു കർത്താവ് അവിടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷകൾ ചോദിച്ചത്. എന്ത് മഹത്തരമായ കാര്യമാണ് അല്ലേ? തന്റെ ജീവിതത്തിൽ സക്സസ് ആയതിന്റെ പിമ്പിലെ കാര്യം അതാണ്. അത് മാത്രമല്ല, അപ്പോസ്തലനെ പൗലോസിനെ പറ്റി പറയുന്ന വേദഭാഗങ്ങൾക്കകത്ത് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് അവനെ വേർതിരിച്ചു, പരിശുദ്ധാത്മാവ് അത് ചെയ്തു, പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിന്റെ അകത്തിൽ പൗലോസ് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവനെ വിലക്കിയെന്ന് കാണുന്നു. നോക്കിക്കോണമേ, പരിശുദ്ധാത്മാവിന് എന്തുമാത്രം പ്രാധാന്യം അതിന്റെ അകത്തിൽ കൊടുത്തിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ, ദൈവ ശബ്ദം അനുസരിച്ച് പോയ വ്യക്തികൾ ജീവിതത്തിന്റെ അകത്തിൽ സക്സസ് ആയിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ ജീവിതത്തിന്റെ അകത്തിൽ സക്സസ് ആകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവ ശബ്ദത്തിന് അനുസൃതമായിട്ട് ജീവിതത്തെ മുൻപോട്ട് പോയാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തിൽ സക്സസ് ആകും. ഈ ജീവിതത്തിൽ മാത്രമല്ല, നിത്യതയോളം നിങ്ങൾ സക്സസിലേക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.